അയ്യോ കഷ്ടം, ബി ജെ പിയുടെ ചാക്കിൽ കോൺഗ്രസിലെ ഒരു ഉന്നതനും കയറിയില്ലേ. കഴക്കോട്ട സീറ്റ് ഒഴിച്ചിട്ടിരുന്നത് കോൺഗ്രസിൽ നിന്നും വരുന്ന വമ്പനു വേണ്ടിയായിരുന്നു. ഇതുവരെയും ആരും വലയിൽ വീഴാഞ്ഞത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന്റെ തലയിലെടുത്തായിരിക്കും. ആദ്യ പട്ടികയിൽ സീറ്റ് നിഷേധിക്കപ്പെടുകയും ഒടുവിൽ ദേശീയ നേതൃത്വം ഇടപെട്ട് സീറ്റ് നൽകുകയും ചെയ്ത ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്നും മത്സരിക്കും. കഴിഞ്ഞ തവണ ഈ സീറ്റിൽ മത്സരിച്ച വി മുരളീധരൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണല്ലോ. ഒരു കേന്ദ്രമന്ത്രി ഒരു ചെറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റ് തൊപ്പിയിട്ട് ഡൽഹിയിൽ വിലസാൻ പറ്റില്ലല്ലോ. അല്പം ഒളിപ്പൊക്കെ ഉണ്ടാകും. ഉത്തരേന്ത്യക്കാർ വിചാരിച്ചിരിക്കുന്നത് കേരളം ബി ജെ പിയുടെ കൈകളിലെന്നാണ്. അത് തിരുത്തേണ്ടി വരും മുരളി ഇവിടെ നിന്ന് തോറ്റാൽ. കഴക്കൂട്ടം, കരുനാഗപ്പള്ളി, കൊല്ലം സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഒഴിച്ചിട്ടിരുന്നതാണ്. ഇതിൽ കഴക്കൂട്ടം പ്രഖ്യാപിക്കാതിരുന്നത് കോൺഗ്രസിൽ നിന്നും വരുന്ന വമ്പനു വേണ്ടിയായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ബി ജെ പി ഏജന്റുമാർ ചാക്കുമായി പല കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി ഭാരവാഹികളുടെയും മുൻ എം എൽ എമാരുടെയും ഒക്കെ വീടുകൾ കയറി ഇറങ്ങി മടുത്തു. ഈ ഏജന്റുമാർ ചാക്കുമായി ചെന്ന വിവരം മുൻ എം എൽ എ എം എ വാഹീദ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തു. അതോടെ ചാക്കുമായി ഏജന്റുമാർ മുങ്ങുകയും ചെയ്തു. ചാക്കിലെ വാഗ്ദാനം അത്ര ചെറുതൊന്നുമല്ല. കോടികളും മുന്തിയ സ്ഥാനവും കേരളത്തിലെ ചോദിക്കുന്ന സീറ്റുമാണ്. എന്താ കൊള്ളാമല്ലേ, ഇത് കേട്ടാൽ മഞ്ഞളിച്ച് വലയിൽ വീഴുമെന്നായിരുന്നു ഈ സംഖികളുടെ വിചാരം. വടക്കേ ഇന്ത്യ അല്ല കേരളമെന്ന് ഒരിക്കൽ കൂടി സംഖികൾക്ക് തെളിയിച്ചു കൊടുത്ത അന്തസ്സുള്ള കോൺഗ്രസ്സുകാരാണ് കേരളത്തിലെ. അവർക്ക് കൊടുക്കാം ഒരു ബിഗ് സലൂൺ. കോൺഗ്രസിൽ നിന്നും ആരും വരാതിരുന്ന സ്ഥാനത്താണ് കഴക്കൂട്ടം ശോഭാ സുരേന്ദ്രന് നൽകിയത്. ആദ്യം ദേശീയ നേതൃത്വം കഴക്കൂട്ടത്ത് നിർദ്ദേശിച്ചിരുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയായിരുന്നു. എന്നാൽ കോൺഗ്രസ് വിട്ടുവരുന്ന വമ്പൻ നേതാവിനായി സീറ്റ് നൽകണമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. മാത്രമല്ല, ശോഭയ്ക്ക് സീറ്റ് കൊടുത്താൽ സംസ്ഥാന അധ്യക്ഷ പദവി തന്നെ രാജിവെക്കുമെന്ന് കെ സുരേന്ദ്രൻ്റെ ഭീഷണിയും. ഒടുവിൽ കോൺഗ്രസിൽ നിന്നും പ്രമുഖരാരും എത്തില്ലെന്ന് ഉറപ്പായതോടെ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശോഭയ്ക്ക് സീറ്റ് നൽകുകയായിരുന്നു. നേരത്തെ മത്സരിക്കുന്നില്ലെന്ന നിലപാടെടുത്ത ശോഭ ദേശീയ നേതൃത്വത്തിലെ പ്രമുഖർ ഇടപെട്ടതിനാൽ നിരസിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥിയാകാൻ സമ്മതം മൂളിയിരിക്കുന്നത്. മത്സരിക്കുന്നെങ്കിൽ അത് കഴക്കൂട്ടം മതിയെന്ന് തന്നെ കർക്കശ നിലപാടും എടുത്തു. കഴക്കൂട്ടം കഴിഞ്ഞ തവണ വി മുരളീധരൻ രണ്ടാമത് വന്ന ബി ജെ പിയുടെ എ പ്ലസ് കാറ്റഗറിയിൽ പിടുത്തിയിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 7000 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ച മണ്ഡലത്തിൽ 42,700 വോട്ടുകളുമായി വി മുരളീധരൻ രണ്ടാമതായിരുന്നു. 50,000 വോട്ടായിരുന്നു കടകംപള്ളി നേടിയത്. 38,000 വോട്ടുകളുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി വാഹീദ് മൂന്നാം സ്ഥാനത്താവുകയും ചെയ്തിരുന്നു. അതേസമയം ഇത്തവണ കോൺഗ്രസിൻ്റെ മാത്രമല്ല മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർക്ക് വേണ്ടിയും ബി ജെ പി വല വിരിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, കാര്യമായ ഫലമുണ്ടായില്ല. പ്രമുഖന്മാരാരും വലയിൽ കുടുങ്ങിയില്ല. ആകെ കൂടി കോൺഗ്രസിൽ നിന്നും ഒരു വിജയൻ തോമസും, പന്തള സുധാകരൻ്റെ അനുജൻ പ്രതാപനും, DYFIയിൽ നിന്നും സഞ്ജുവും, CPIയിൽ നിന്നും തമ്പി മേട്ടുതറയുമാണ് അവരുടെ വലയിൽ കുടുങ്ങിയത്. ഇതിൽ തന്നെ തമ്പി മേട്ടുതുറ BDJSലാണ് തീർന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താനില്ലാത്ത പാർട്ടിയാണ് വലിയ വർത്തമാനം പറയുന്ന ബി ജെ പി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ വേണമെങ്കിൽ ചാക്ക് കെട്ടുകളുമായി മറ്റ് പാർട്ടിക്കാരുടെ വീടുകളിൽ തിണ്ണം നിരങ്ങേണ്ട ഗതികേടാണ് രാജ്യം ഭരിക്കുന്ന ഈ ബി ജെ പിക്ക്. ഇവർക്ക് നാണമില്ലേ? എന്തായാലും കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള നേതാക്കന്മാർ അന്തസ് കാണിച്ചു. ആരും വാഗ്ദാനങ്ങളിൽ വീണില്ല. പണം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചതുമില്ല. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു മാതൃകയാകാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നതിൽ അല്ലെങ്കിൽ കളിയാക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കൂട്ടണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് ഇപ്പോഴേ വാങ്ങിവെക്കുന്നതാണ് നല്ലത്.